രാജ്യത്തിൻ്റെ വിഷപ്പടക്കുന്ന കർഷകർ കടുത്ത പ്രതിസന്ധിയിൽ. ഇന്ത്യയിലെ 50% ത്തിലധികം കർഷകരും സാമ്പത്തിക ബാധ്യത ഉള്ളവരാണ്. ഓരോ കർഷക കുടുംബത്തിനും ശരാശരി 70,000 രൂപയിലേറെയാണ് കടം. ദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ്റെ സർവേയിലാണ് ഇക്കാര്യം പറയുന്നത്. കാർഷിക മേഖലയാണ് രാജ്യത്തിൻ്റെ നട്ടെല്ല്. കാരണം രാജ്യത്തെ ആകെ തൊഴിൽ ലഭ്യതയുടെ 50% പ്രദാനം ചെയ്യുന്നത് കാർഷിക മേഖലയാണ്. കാർഷിക മേഖലയിലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ നേർചിത്രം വരച്ചു കാട്ടുകയാണ് ദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ്റെ കണക്കുകൾ. ശരാശരി 74,121 രൂപയാണ് ഓരോ കുടുംബത്തിൻ്റെയും കടം എന്നത് പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നതാണ്. കടത്തിൻ്റെ 57.5% മാത്രമാണ് കാർഷിക ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത്. ബാക്കി തുക വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി വിനിയോഗിച്ചതാണ്. ആകെ വായ്പയുടെ 69.6% ബാങ്കുകൾ, സഹകരണ സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്ന് എടുത്തതാണ്. ബാക്കി വായ്പ സ്വകാര്യ പണമിടപാടുകാരിൽ നിന്നുമാണ്. ഓരോ കുടുംബങ്ങളുടെയും ശരാശരി പ്രതിമാസ വരുമാനം 10,218 രൂപയാണ്. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന 9.3 കോടി കുടുംബങ്ങളാണ് രാജ്യത്തുള്ളത്. അഖിലേന്ത്യാ കട നിക്ഷേപ സർവേയുടെ ഭാഗമായാണ് NSO റിപ്പോർട്ട് തയ്യാറാക്കിയത്. 2019 കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 1.5 വർഷത്തിലേറെയായി പിടിമുറുക്കിയിരിക്കുന്ന കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ 10 മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ടാകും. അധികാരികളുടെ അടിയന്തര ശ്രദ്ധ പതിയേണ്ട വിഷയമാണിത്.